കൗമാര കേരളം ലഹരിയിൽ മുങ്ങിത്താഴുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് കഴിഞ്ഞ കുറെ കാലമായി പുറത്തു വന്നത്. കേരളം ലഹരിയുടെ ഹബ്ബായെന്നും വിദ്യാർത്ഥികൾ ലഹരിക്കടത്തിൽ പിടിക്കപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളും ഇപ്പോൾ കേരളത്തിലെ നിത്യകാഴ്ചയായി മാറിയിരിക്കുന്നു. സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വലിയൊരു വിപത്തായി മാറിയിട്ടുണ്ടെന്നും കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുവെന്നും കണ്ടെത്തിയതിന് പിന്നാലെ ജാഗ്രത പുലർത്തണമെന്നും അന്വേഷണം ഊർജിതമാക്കണമെന്നും കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവരിലേറെയും ഇപ്പോഴും വിദ്യാർത്ഥികളാണ്. ഇടപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം MDA കടത്തിൽ പിടിയിലായതും വിദ്യാർത്ഥി സംഘമാണ്. ഈ സംഘം പെൺകുട്ടികളെ മറയാക്കി നഗരത്തിലെ വിവിധ കോളേജുകളിൽ മയക്കുമരുന്ന് എത്തിച്ചിരുന്നതായി പോലീസിന്റെ കണ്ടെത്തൽ. തമ്മനം സ്വദേശി നിസാം, കളമശ്ശേരി സ്വദേശി അജീസാൽ, മുലമ്പള്ളി സ്വദേശി ഐശ്വര്യ പ്രസാദ്, ആലപ്പുഴ സ്വദേശി എബിൻ മുഹമ്മദ്, ആലപ്പുഴ സ്വദേശി സച്ചിൻ ബാബു, മുലയപ്പാടം സ്വദേശി വിഷ്ണു എന്നിവരാണ് ഇന്നലെ അറസ്റ്റിലായത്. സംഘത്തിലെ ഐശ്വര്യ എന്ന യുവതിയാണ് ഇത് നിയന്ത്രിച്ചിരുന്നതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിനായി വൻതോതിൽ സിന്തറ്റിക് മയക്കുമരുന്നും കഞ്ചാവും ആഡംബര വാഹനങ്ങളിൽ കടത്തിക്കൊണ്ടുവരുന്നതിനായുള്ള വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥി സംഘത്തെ കുടുക്കുന്നത്. ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിൽ നിന്നുമാണ് ഇവർ അറസ്റ്റിലാകുന്നത്. യുവാക്കൾക്കിടയിൽ എം എന്ന പേരിൽ അറിയപ്പെടുന്ന MTA ആണ് കൂടുതൽ കച്ചവടം ചെയ്തിരുന്നത്. 8.3 ഗ്രാം MTA ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. സച്ചിനാണ് ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്നുകൾ എത്തിച്ചിരുന്നത്. ക്ലാസ്സിൽ കയറാതെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുറികൾ വാടകയ്ക്കെടുത്താണ് വിൽപ്പന നടത്തിയിരുന്നത്. ബംഗളൂരുവിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുന്ന മയക്കുമരുന്ന് ഉയർന്ന വിലയ്ക്ക് വിറ്റഴിച്ച് ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. ലഹരി ഉപയോഗിക്കുന്നതിനായി ഇടപാടുകാർ മുറിയെടുത്ത് നൽകുന്നതുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നതായും ചോദ്യം ചെയ്യലിൽ പുറത്തു വരികയാണ്. സമൂഹത്തിന്റെ ഭാവി നയിക്കേണ്ട വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് ആശങ്കകൾക്കിടയാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.